Shanmugi. வணக்கம். நீங்க நந்திரிக்கு மாமனார்களா? ஆமா, ஞங்க நாலு பேர். அது புரோக்கரா? நான் நந்தினிக்கு ப்ரொஃபசர், ப்ரொஃபசர் ஷண்முகி. நந்தினி உள்ள இருக்களா? அகத்துண்டல்லோ. கொஞ்சம் வழி விடுங்க. இவரை ஞா எவடையோ கண்ட போலுண்டல்லோ. கோடதி வச்சாருக்கேன், அல்ல காலேஜில் ப்ரொஃபசர். ப்ரொஃபசர் நல்ல ஐஸ்வர்யமுள்ள ஸ்திரீ. அம்மா ஷண்முகி. நந்தினி, எனக்கு கொஞ்சம் பெர்சனலா பேசணும். ஒரு அஞ்சு நிமிஷம் நீங்க வெளியில நிக்கிறீங்களா? போங்க. சதி கண்ணை மொத்த நந்தினி, இது ஞானா மன்மத நட்டு கேட் கண்டபடி மனசிலாயி. ஆஹா, பெட்டர் நீ வேஷம் மாறிவா. வேண்டதெல்லாம் இதனுள்ளிலுண்டு. சுந்தர சுந்தர குட்டப்பனாய்ட்டு புறத்து காரில் இருப்புண்டு. தா நமஸ்காரம். வரணும் வரணும். எக்ஸ்க்யூஸ் மீ, முகூர்த்தம் எത്ര மணிக்கு? முகூர்த்தம் 11:30. നിങ്ങൾ എന്നെ മനസ്സിലായില്ലേ? ഞാൻ എസ്ഐ. എസ്ഐയോ? എസ്ഐ ഷമ്മുഖം. എന്റെ അനുജൻ എസ്ഐ അറുമുഖം, എന്റെ ജ്യേഷ്ഠൻ എസ്ഐ തിരുമുഖം, അച്ഛൻ എസ്ഐ പോയിമുഖം. എസ്ഐ ഇനിഷ്യല. അപ്പൊ മൊത്തം എസ്ഐ ഫാമിലി ആണല്ലേ? അച്ഛൻ വരില്ല ഏട്ടാ. ഇല്ല അനിയ, അച്ഛൻ വേറൊരു മാരേജിന് പോയിരിക്കുക. അല്ല, നിങ്ങൾ ഒറിജിനൽ എസ്ഐ നോക്കി നിക്ക. അതേത് എസ്ഐ? അങ്ങോട്ട് പോയിപ്പോ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതെ, നന്ദിനി കിട്ട പേശിട്ടിരുന്ന മകൻ ശരവണൻ. മിസ്റ്റർ കേരള ആക്കും. എപ്പോ ആക്കും? നീക്ക് പോങ്ക. എന്താ ഊര്? തഞ്ചാവൂരുങ്ക. എന്നാ വരട്ടെ, നിക്കാൻ ടൈമില്ല. ഞങ്ങൾക്ക് വേറൊരു മാരേജ് ഉണ്ട്, രജിസ്റ്റർ മാരേജ്. നമ്മുടെ നന്ദി കൂട്ടി അല്ലേ ചിറ്റി പോയി ഓടിക്കോളിയാണി. കൊണ്ടുപോയത് അവളെ കെട്ടാൻ പോകുന്നവൻ തന്നെയാ എസ് ഐ സുന്ദർ. അവനെ അടിച്ചു നിരത്തിട്ട് പിടിച്ചോണ്ട് വാടാ അവളെ. അയ്യോ, സാഹസമൊന്നും കാണിക്കണ്ട. പണ്ട് എന്റെ അച്ഛന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി നിങ്ങൾ കല്യാണം നടത്തി. ഇപ്പോ എന്റെ പെങ്ങളുടെ ഇഷ്ടത്തിനെതിരായും ഇഷ്ടമില്ലാത്ത കല്യാണം നടത്താൻ നിങ്ങൾക്ക് എന്താ ഉത്സാഹം? ഇല്ല, ഇനി ഞാനിത് അനുവദിക്കില്ല. ചതിക്കായിരുന്നല്ലേ? അടിയില്ല. പണ്ട് നിങ്ങളുടെ ആജ്ഞ അനുസരിച്ച് ഓച്ചാനിച്ചു നിന്ന ഹെഡ് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ളയല്ല, അയാളുടെ ആണത്തുള്ള മകനാ പറയുന്നത്. എതിർപ്പൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോണം, അല്ലെങ്കിൽ അടിച്ച് പെരുക്കും ഞാൻ എല്ലാത്തിനെയും. എന്നെ എന്തിനാ തല്ലുന്നേ? മുഹൂർത്ത നേരത്ത് വിളിച്ചിറക്കി കൊണ്ടുപോകാനുള്ള തന്റെ അടമ എസ് ഐക്കുണ്ടായി.
നിങ്ങളുടെ കുറ്റം കൊണ്ട് തന്നെയാ പെണ്ണ് ഇറങ്ങിപ്പോയത്. തന്റെ ഇടവും പൗരുഷവും ഉള്ള ആണുങ്ങളെടുത്തേ പെണ്ണു നിൽക്കൂ. എന്നെ അപമാനിച്ച അവരുടെ തന്റെ ഇടം ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കാം. നമുക്ക് ഈ വേഷമൊക്കെ മാറി കുളിച്ച് ഫ്രഷായിട്ട് രസത്തിൽ പോയാ പോരെ. വേഷമൊക്കെ മാറി ഇഡലിയിൽ നിന്ന് പോവാൻ നേരമില്ല അളിയാ. പെട്ടെന്ന് അവിടെ എത്തണം, അവന്മാര് പുറകെ ഉണ്ട്. വധുവും വരനും വൃദ്ധരാണല്ലേ, കല്യാണം എങ്കിലേ ഇവങ്കൾക്ക്. ആണും ആണും തമ്മിലോ, അത് നിയമവിരുദ്ധമാണ്. അതെ, സ്വല്പം നേരത്തേക്ക് വേഷം മാറി കളിച്ചതാ. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വന്നു. കണ്ടില്ലേ, ഇതാണ് ഇത് പെണ്ണ്. സാർ സീക്രം എന്താ, കല്യാണത്തെ രജിസ്റ്റർ പണി കൊടുക്ക സാർ. മോളെ മോൾ ഈ മാല ഇങ്ങോട്ട് ഇട്ടോട്. മോനെ മോൾ ഈ ഈ മാല അങ്ങോട്ട് ഇട്ടോട്. സർക്കാർ ഓഫീസാണ്. സോറി സാർ. ആ നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വേഷം മാറി എത്തിക്കോളാം. ഞങ്ങൾ ചേട്ടന് പൊയ്ക്കോളൂ. ഹലോ, മലയാളം നന്നായി സംസാരിക്കുന്നല്ലോ. എന്താ പേര്? വക്കീൽ ഷൺമുഖി. വിവാഹിതയാണോ? അല്ല, വിവാഹിതനാണ്. ഭാര്യയുടെ പേര് സുന്ദരി. ഭാര്യയോ? ആ എന്താ, ഞാൻ ആണാണോ എന്ന് സംശയമുണ്ടോ? സംശയിക്കണ്ട, മനസ്സിലായോ? കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ തമ്മിൽ വേർപിരിയാൻ കഴിയാത്തവണ്ണം ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്തെനിക്കെങ്കിലും തുറന്നു പറയാമായിരുന്നില്ലേ? എങ്കിൽ ഞാൻ എന്നെ പിന്മാറിയേനെ. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. ചേരേണ്ടവർ തമ്മിൽ ചേരും. എനിവേ, ഇറ്റ്സ് മൈ സ്മോൾ ഗിഫ്റ്റ്. ഇങ്ങോട്ടതാ, നാലാളെ വിളിച്ച് കല്യാണം നടത്തിയിരുന്നെങ്കിൽ ഇതുപോലെ ഒരുപാട് സമ്മാനം കിട്ടിയാൽ. ദൈവം സഹായിച്ച് എന്റെ രണ്ട് മക്കളും അതിനുള്ള ഭാഗ്യം എനിക്ക് തന്നില്ല. എങ്ങനെ ഞാൻ പറഞ്ഞു?